ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം നമ്മളിപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് എന്തായിരുന്നു? ഏരിയ ഓഫ് ട്രയാംഗിൾ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത് എന്തായിരുന്നു? ഒരു വെജിറ്റബിൾ ഫാമിൻ്റെ ആയിരുന്നു. അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏകദേശം ഇപ്പം വെജിറ്റബിൾ ഫാം വിട്ടിട്ടൊരു പരിപാടിയില്ല. അപ്പോൾ വെജിറ്റബിൾ ഫാമാണ് നമ്മൾ ഇതിനകത്തുനിന്ന് മെയിനായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണുന്നത്. ഒരു റെക്റ്റാങ്കുലർ പ്ലോട്ട് കാണും, അതിനകത്ത് ഡിവൈഡ് ചെയ്ത് പല പല ഷേപ്പുകളിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് ഏരിയാസ് ഒക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ റൈറ്റ് സൈഡിൽ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്, അപ്പോൾ അതിൽ നിങ്ങൾ ഓൾ ഒന്ന് കൊടുത്തേര്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഒന്നും മിസ്സാവാതെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പം 7th, 8th, 9th, 10th ഒക്കെ ചാപ്റ്ററുകൾ ക്ലാസ്സുകളിലേക്കുള്ള ചാപ്റ്ററുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇപ്പം നമ്മൾ മെയിനായിട്ടും 7th, 8th ആണ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് പോകുന്നത്. ഇപ്പം ടൈമിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട്. അപ്പോൾ പക്ഷേ നമ്മൾ വരുന്ന വർഷങ്ങളിൽ ഇപ്പം നിങ്ങൾ 8th-ലേക്ക് ആകുമ്പോൾ അതുപോലെ 9th-ലേക്കൊക്കെ ആകുമ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങൾ സപ്പോർട്ടോടെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ചാനലിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് വലിയ സപ്പോർട്ടായിരിക്കും. അപ്പം അത് നിങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു വെജിറ്റബിൾ പ്ലോട്ടാണ്, അതിൻ്റെ റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് വെജിറ്റബിൾ പ്ലോട്ട് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കുറച്ച് ഏരിയ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമൊന്ന് അതിൻ്റെ ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ ഒന്നാമത്തെ തന്നെ ഫൈൻഡ് ദി ഏരിയ ഓഫ് ലാൻഡ് വേർ ലേഡീസ് ഫിംഗർ കൾട്ടിവേറ്റഡ്. ലേഡീസ് ഫിംഗർ കൾട്ടിവേറ്റ് ചെയ്യുന്ന ലാൻഡിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ടോട്ടൽ ഏരിയ ഓഫ് ദി ലാൻഡ്, ലാൻഡിൻ്റെ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കണം. പിന്നെ ഏരിയ ഓഫ് ലാൻഡ് ഫോർ ടർമറിക്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ലാസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമാണിത്. അപ്പോൾ നമുക്ക് എളുപ്പം എന്നല്ല, രണ്ട് രീതിയാണ്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് തന്നെത്താനെ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് ഇത് നോട്ടിലേക്ക് നിങ്ങൾ വരച്ചെടുത്തിട്ട് എഴുതിയെടുത്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ, അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഒന്നാമത്തേൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഫൈൻഡ് ദി ഏരിയ ഓഫ് ലാൻഡ് വേർ ലേഡീസ് ഫിംഗർ കൾട്ടിവേറ്റഡ്. ലേഡീസ് ഫിംഗർ കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്ന പ്ലേസ് ഏതാ? ഈ റൈറ്റ് ആംഗിളിൽ ട്രയാംഗിൾ ആണ്. അതിന് നമുക്ക് ഇവിടുത്തെ 10 അറിയാം, ഇവിടെ 8 അറിയാം. അപ്പോൾ റൈറ്റ് ആംഗിളിൽ ട്രയാംഗിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? 1/2 ഇൻറ്റു ആ പെർപെൻഡിക്കുലർ സൈഡുകളുടെ പ്രോഡക്റ്റ് എടുത്തിട്ട് 1/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ലാൻഡ് വേർ ലേഡീസ് ഫിംഗർ കൾട്ടിവേറ്റഡ്. ലേഡീസ് ഫിംഗർ കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്ന പ്ലേസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1/2 ഇൻറ്റു 10 × 8 എന്ന് എടുക്കാം. അപ്പം ഇവിടെ 5 വരും. 8 × 5 = 40. ഇവിടെ മീറ്റർ ആണ്. അപ്പം മീറ്റർ സ്ക്വയർ 40 m² ആണ് എന്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസ് ഫിംഗർ കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്ന പ്ലേസിൻ്റെ ഏരിയ. ഇനി നമുക്ക് രണ്ടാമതായിട്ട് കണ്ടുപിടിക്കുന്നത് ടോട്ടൽ ഏരിയ ഓഫ് ദി ലാൻഡ്. അപ്പോൾ നമ്മുടെ ഈ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ലാൻഡിൻ്റെ ഷേപ്പ് എന്താണ്? റെക്റ്റാങ്കുലർ ഷേപ്പാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അതായത് L × B എന്ന് വരും. L × B ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് × ബ്രെഡ്ത്ത് അല്ലേ. ലെങ്ത് × ബ്രെഡ്ത്ത് എന്ന് പറയുമ്പം ലെങ്ത് എത്രയാണ്? ഈ ഒരു ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 10 + 4 = 14 × ബ്രെഡ്ത്ത് എത്രയാണ്? 8. 14 × 8 എത്രയാണ്? 112 m² നമുക്ക് കിട്ടും. ഇനി മൂന്നാമത്തെ നമുക്ക് നോക്കാം. ഏരിയ ഓഫ് ദി ലാൻഡ് ഫോർ ടർമറിക്. ടർമറിക്കിന് മാത്രമുള്ള ഏരിയ. അപ്പോൾ നമുക്ക് ഈ മിഡിൽ പോർഷനിലാണ് ടർമറിക്കിൻ്റെ ആ ഒരു ഏരിയ, ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ, നമുക്ക് വേറെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇപ്പോൾ ഇതിൻ്റെ ഒന്നും ലെങ്ത് നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഏരിയ ഉണ്ട്, ടോട്ടൽ ഏരിയയും ഉണ്ട്. പിന്നെ നമുക്ക് ഈ ലേഡീസ് ഫിംഗറിൻ്റെ ഏരിയ അറിയാം. നമുക്ക് അതുപോലെ തന്നെ ഇവിടുത്തെ നോക്കിയേ, ഇത് 10 + 4 = 14. അപ്പോൾ ഇവിടെ 10 m² ആയിരിക്കുമല്ലേ. യെസ്. അപ്പോൾ ഇത് 8 ആണ്. ഇത് 10 ഉം 8 ഉം ആണ്. അപ്പോൾ ഇവിടെയും സെയിം ആണ്, 10 ഉം 8 ഉം ആണ് വരുന്നത്. അപ്പോൾ ഈ ലേഡീസ് ഫിംഗറിൻ്റെ സെയിം ഏരിയ തന്നെയാണ് ഈ പി കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്ന പ്ലേസിൻ്റെയും ഏരിയ. അപ്പോൾ നമുക്ക് ടോട്ടൽ ഏരിയ, അതായത് ഇതിൻ്റെ ഈ ടർമറിക്കിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഏരിയയിൽ നിന്ന് ലേഡീസ് ഫിംഗറിൻ്റെയും പിയുടെയും പ്ലേസിൻ്റെ ഏരിയ
നമ്മൾ ആഡ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പം ഏരിയ ഓഫ് ലാൻഡ് ഫോർ ടർമറിക് ഇസ് ഈക്വൽ ടു എങ്ങനെ ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യണം, ഏരിയ ഓഫ് ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടോട്ടൽ ഏരിയ ഓഫ് ദ ലാൻഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 112. അതിൽ നിന്ന് എന്തൊക്കെ കൂട്ടണം, ലേഡീസ് ഫിംഗറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 40. അപ്പം അതുപോലെ തന്നെ സെയിം ആണ് എന്ത് പിയുടെ ഏരിയയും. കാരണം എന്താ, ഇത് ടെന്നും ഇത് എയ്റ്റും, ഇത് ടെന്നും ഇത് എയ്റ്റും. അപ്പോൾ 1/2 × 10 × 8 ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 40 തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഇത് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് 112 − 40 + 40 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 80. ഇവിടെ നിന്ന് 80 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 32 m² ആയിരിക്കും എന്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർമരിക്കിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 40 ലേഡീസ് ഫിംഗറിൻ്റെ ഏരിയ, ലേഡീസ് ഫിംഗർ കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്ന ലാൻഡിൻ്റെ ഏരിയ 40 m², പി കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്ന ലാൻഡിൻ്റെ ഏരിയ 40 m², ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 112 m². അപ്പോൾ 112-ൽ നിന്ന് 40 + 40 നമ്മൾ ആഡ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആൻസർ 32 m² എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എക്സ്ട്രാ ആയിട്ട് ഇതിനകത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പം ഇവിടെയൊക്കെ മിക്കവാറും ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാൻ ചോദിക്കും, പിന്നെ ഏതെങ്കിലും സെപ്പറേറ്റ് ചോദിക്കും. അതിനുശേഷം നമുക്കറിയത്തില്ലാത്ത, അതായത് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ, ഇതൊരു പാരലോഗ്രാഫിൻ്റെയൊക്കെ ഒരു ഷേപ്പാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് എങ്ങനെ ഏരിയ കണ്ടുപിടിക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടോട്ടൽ ഏരിയയിൽ നിന്ന് ഈ രണ്ട് ഭാഗങ്ങളുടെ ഏരിയ സബ്ട്രാക്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു ചാപ്റ്റർ ഇത്രയൊക്കെ ഉള്ളൂ, എളുപ്പമാണ്. പിന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ആ ഒരു എല്ലാ ടൈപ്പ് ട്രയാങ്കിളുകളുടെയും ഏരിയ കണ്ടുപിടിക്കാനോടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഓക്കെയാണ്. നമുക്ക് വേറെ ഒന്നും നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് പഠിക്കാനില്ല, എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്ത പോർഷനായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.